റംസാൻ നോമ്പിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദീർഘനേരം ഭക്ഷണം, വെള്ളം എന്നിവ ഒഴിവാക്കുന്നത് ആരോഗ്യത്തിന് ദോഷകരമാണ്. വെള്ളം പോലും കുടിക്കാതെയുള്ള ഉപവാസം നിർജ്ജലീകരണത്തിന് കാരണമാകും. റംസാൻ നോമ്പ് ചൂടുകാലത്തായതിനാൽ പൂർണ്ണമായും വെള്ളം ഒഴിവാക്കുന്നത് നന്നല്ല. വൈകിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് കൂടുതൽ പേരും അധികം കലോറി അടങ്ങിയ ഭക്ഷണമാണ് കഴിക്കുന്നത്. മണിക്കൂറുകളോളം പട്ടിണി കിടന്ന ശേഷം കലോറി കൂടുതലടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് ശരീരഭാരം വർദ്ധിപ്പിക്കും. ഇത് കൊളസ്ട്രോളിനും കാരണമാകും. നോമ്പ് തുറക്കുന്ന സമയത്ത് വളരെ ലഘുവായ ഭക്ഷണം കഴിക്കുകയാണ് ഇതിന് പ്രതിവിധി. നോമ്പെടുക്കുന്നവരിൽ തലവേദന, തലകറക്കം, ഓക്കാനം, രക്തസമ്മർദ്ദം കുറയൽ, ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിൽ ഏറ്റക്കുറച്ചിൽ എന്നിവയും പ്രകടമാകുന്നു. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ഒരു കാരണവശാലും ദീർഘനേരം ഭക്ഷണം, വെള്ളം എന്നിവ ഒഴിവാക്കരുത്. പ്രമേഹമുള്ളവരിൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ നോമ്പ് പ്രതികൂലമായി ബാധിക്കും. ഗർഭിണികൾ, കുട്ടികൾ, കഠിനമായ ജോലികളിൽ ഏർപ്പെടുന്നവർ, ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർ, പ്രമേഹ രോഗികൾ എന്നിവർ നോമ്പെടുക്കരുത്.